ജാക്സൺ ബസാറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ലുക്കിന്റെ കഥാപാത്രം വരുന്നത്? ജാക്സൺ ബസാറിലോട്ട് വരുമ്പം ഇതൊരു ജാക്സൺ ബസാർ എന്ന് പറയുന്നത് ഒരു ബസാറാണ്. ജാക്സൺ എന്ന് പറയുന്നത് ജാഫർക്ക് ജാഫർക്ക് ചെയ്യുന്ന, ചെയ്യുന്ന ജാഫർക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ബാൻഡ് മേളത്തിൻ്റെ ഞങ്ങളുടെ ലീഡറാണ്. ഞങ്ങൾ ബാൻഡ് മേള ട്രൂപ്പാണ്, ജാക്സൺ ബസാർ യൂത്ത്. അപ്പോൾ അത് ഭയങ്കര ഫാൻ ഫോളോയിങ് ഒക്കെ ഉള്ള, ഭയങ്കര ഫോളോവേഴ്സൊക്കെ ഉള്ള, ഞങ്ങളെവിടെയെങ്കിലും പരിപാടി അവതരിപ്പിച്ചാൽ ഭയങ്കര ആളുകൾ കൂടുന്ന ഒരു പ്രാദേശിക ഏരിയയിൽ, ആ പ്രദേശത്തൊക്കെ അങ്ങനെ ഫാൻസ് ഉള്ള ആളുകൾ. അപ്പോൾ അതിലോട്ട് വരുമ്പോൾ അതൊരു ട്രംപറ്റ് വായിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതൊക്കെ ഭയങ്കര പുതിയ എക്സ്പീരിയൻസ്. നമ്മൾ ഉത്സവത്തിനൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള ആളുകൾ. അത് പക്ഷെ അത് എത്രത്തോളം ഭയങ്കര വലിയൊരു ജോലിയാന്നുള്ളത് അവിടെ എത്തിയിട്ടാണ് മനസ്സിലായത്. അത് നമ്മൾ ആ ഇൻസ്ട്രുമെന്റ് വായിക്കുക എന്ന് പറയുന്നത്, പഠിച്ചോ വായിക്കാൻ? വായിക്കാനുള്ള ആക്ഷൻസും പരിപാടിയൊക്കെ പഠിച്ചു, സൗണ്ട് മാത്രം പറ്റില്ല. പക്ഷെ അത് അത്രയും കുറെ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ വരും, ആവശ്യമില്ലാത്ത സൗണ്ടുകളൊക്കെ വരും. അവർ വായിക്കുമ്പോൾ കറക്റ്റ് ആവശ്യമുള്ള സൗണ്ടുകൾ വരും. പക്ഷെ അത് സിനിമയാണല്ലോ. പക്ഷെ നമുക്ക് അത് അത് അത്രയും പ്രീത്തൊക്കെ എടുത്ത് അവരെ ഞരമ്പോൾ അത് വേറെ തന്നെ ഒരു വലിയ ജോലിയാണ്. അത് നമുക്ക് അവരോട് ഭയങ്കര ഭയങ്കര ബഹുമാനം ഒക്കെ തോന്നും. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പം പെട്ടെന്ന് വായിച്ച് അതുകൊണ്ട് പാട്ട് പാടുന്ന പാട്ട് വായിക്കുന്ന പരിപാടിയല്ല. അപ്പോൾ ഈ ക്യാരക്ടർ അപ്പു എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ശമ്മലെ നേരത്തെ അറിയാം, നമ്മുടെ സുഹൃത്തുക്കളാണ്, സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ സുഡാനി പരിചയമാണ്. അപ്പോൾ എളുപ്പമായിരുന്നു പരിപാടികൾ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ, പരിപാടിയൊക്കെ അവൻ അടിപൊളിയാണ് എല്ലാത്തിനും. സുഡാനിലി പറഞ്ഞ പോലെ അസിസ്റ്റ് ചെയ്യുന്ന ആളായിരുന്നല്ലോ ശമല സമയത്ത്, അവിടം തൊട്ടുള്ള പരിചയം ഇങ്ങോട്ട്. അപ്പൊ ആദ്യ സിനിമയിൽ ലുക്കുവിന് ഒരു പ്രധാന കഥാപാത്രം എത്തി നിൽക്കുമ്പോൾ സൗഹൃദം എത്രത്തോളം അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അതോ സൗഹൃദത്തിനപ്പുറം ആക്ടറിനെ ആണോ? സൗഹൃദത്തിനപ്പുറമാണല്ലോ എന്തായാലും സിനിമ. സൗഹൃദം ചിലപ്പോൾ ഒരു ഫാക്ടറാവും, നമ്മൾ അറിയാനൊരു ഫാക്ടറായി, പിന്നെ അവന് പെട്ടെന്ന് റീച്ച് ചെയ്യാനോ നമുക്ക് അങ്ങോട്ടും എനിക്ക് അവനെ റീച്ച് ചെയ്യാൻ എല്ലാത്തിനും നമുക്ക് എളുപ്പമാണല്ലോ. അതിനപ്പുറം സിനിമ അതിനപ്പുറം തന്നെയാണ്. അല്ലെങ്കിൽ അവനക്കും ഒരുപാട് സുഹൃത്തുക്കൾ സിനിമയിൽ വേറെ എല്ലാവരും ഉണ്ടാവും. ഈ അത് ആ ക്യാരക്ടറിന് ഞാൻ ആപ്റ്റ് ആവുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും ഷമൽ അത് എന്നെ വിളിച്ചത്, എന്നോട് സംസാരിച്ചത്. പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ കുറേ സ്ക്രിപ്റ്റുകളൊക്കെ അവൻ സംസാരിക്കുന്നു. ഇപ്പോഴും അടുത്ത സ്ക്രിപ്റ്റുകളും സംസാരിക്കും. അവൻ ഭയങ്കര സിനിമ 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 എന്നുള്ള പരിപാടിയിൽ തന്നെ മൂവി എന്ന ഭയങ്കര എനർജി ഉള്ള ആളാണ്. അപ്പോൾ ഒപ്പം നമുക്ക് നിൽക്കാൻ പറ്റിയെന്നുള്ളതാണ്. അങ്ങനെ സിനിമാ മോഹമായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ ലുക്കിൻ്റെ ഒരു ഒരു കൂട്ടായ്മയിൽ. പക്ഷെ കൊച്ചിയിൽ വന്ന് താമസമാക്കിയ ആ സമയം തൊട്ടേ ഉള്ള ഒരു സൗഹൃദം തന്നെയായിരിക്കുമല്ലോ എല്ലാവരുമായിട്ടും, ഈ സിനിമയുടെ പിന്നിലുള്ളവരും ഇതുവരെയുള്ള സിനിമയുടെ പിന്നിലുള്ളവരും. അപ്പം ഈ സൗഹൃദം സിനിമയിൽ നിൽക്കാൻ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഇപ്പൊ പിന്നോട്ട് പോകാൻ തോന്നിയ പല മൊമെന്റ്സും ഉണ്ടായിരിക്കുമല്ലോ, ആ സമയത്ത് ഇവരെത്രത്തോളം പിടിച്ച് വലിച്ചിട്ടുണ്ടായിരിക്കും? അത് സിനിമക്ക് പുറത്തുള്ള സുഹൃത്തുക്കളുണ്ടായി, നമ്മുടെ കോളേജ് സുഹൃത്തുക്കള്, നാട്ടിലെ സുഹൃത്തുക്കള്. അപ്പൊ അവരൊക്കെ എന്നോട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ എന്നോട് എപ്പോഴും ഞാൻ പിന്തിരിയാൻ നോക്കുമ്പോഴും പിന്തിരിയണ്ട, നീ ഒന്നോട് നോക്ക്, നമുക്ക് എന്താ ശരിയാവും, നീ പിടിച്ച് നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എപ്പോഴും സപ്പോർട്ടീവായിട്ട് തന്നെയാണ് അവർ നിന്നിട്ടുള്ളത്. ആ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ ഇപ്പോഴും എനിക്ക് അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ഇപ്പോഴും ഉണ്ട്.